അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനം വീക്ഷിക്കുന്ന ഇതര സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. മാനവമൈത്രിക്ക് മലയോരമണ്ണ് എന്നുള്ള മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഞ്ചേശ്വരത്തിൻ്റെയും കാസർഗോഡിൻ്റെയും ഉദുമയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട മലയോര മേഖലകളിലെ 8 പഞ്ചായത്തുകൾ ചേർന്ന് ഏകദേശം 3 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നാം നിൽക്കുന്നത്. ആധുനിക ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഇവിടെ ഈ മലയോര പ്രദേശത്ത് മാനവ മൈത്രിയുടെ അംബാസിഡറായ സായിറാം ഭട്ടിനെ പോലുള്ളവരുടെ ഇടപെടലുകളാണ് ഞങ്ങൾക്ക് ഈ ക്യാമ്പയിനിന് പ്രചോദനം നൽകിയിട്ടുള്ളത്. സായിറാം ഭട്ടും കുമ്പോൽ തറവാട്ടിലെ തങ്ങളുടെ അരുമമുത്തും ഇവിടുത്തെ ചർച്ചിലെ ഫാദറുമൊക്കെ ചേർന്ന് 3 മാസങ്ങൾക്ക് മുമ്പ് വെള്ളരിപ്രാവുകളെ പറത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ക്യാമ്പയിൻ 3 മാസങ്ങളോളമായി ഈ മലയോര മേഖലകളിലെ വിവിധ പഞ്ചായത്തുകളിൽ പരിപാടികളും ക്യാമ്പയിനുകളും ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മേളനത്തെക്കാൾ ഉപരി ഈ മലയോരത്തിൻ്റെ മനുഷ്യർ ഏറ്റെടുത്ത ഉത്സവമായി അത് മാറുകയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. സായിറാം ഭട്ടിനെ പോലുള്ള സമാധാന പ്രേമികളും മാനവ മൈത്രിക്ക് വേണ്ടി നിലകൊള്ളുന്നവരും ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന തിരുപതി കുമാറിനെ പോലുള്ളവർ പഴയകാലത്തെ സാമുദായിക ഐക്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും പഴയകാലത്തെ സാമുദായിക ഐക്യം പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വസന്തയ്യപ്പയ്യെ പോലുള്ള ആൾക്കാർ, അങ്ങനെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഞങ്ങൾക്ക് ഇതിനുവേണ്ടി പിന്തുണയും പ്രചോദനവുമൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ലീഗിൻ്റെ മഹാസമ്മേളനത്തെക്കാൾ ഉപരി ഈ പ്രദേശത്ത് വർഗീയതയുടെ വിഷം ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന് ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ഈ മലയോര മണ്ണിലേക്ക് വരുന്നതിനുള്ള ഒരു പ്രതിരോധമായി ഇവിടുത്തെ സമൂഹം ഏറ്റെടുത്തതാണ് ഈ സമ്മേളനം. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ. നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോ തൊട്ട് മുമ്പ് ഇവിടെ നടന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയോര മേഖലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മലയോര പ്രദേശങ്ങളിലെ പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഇവിടുത്തെ ദുബൈ ബദിയടുക്ക പഞ്ചായത്ത് KMCCയുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ള ആംബുലൻസ് ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൻ്റെ കീ ആൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ മലയോര മേഖലയിലെ പഞ്ചായത്തുകളിലെ അവശതയിലിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി സൗജന്യമായി ഈ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം നടന്ന മറ്റൊരു പരിപാടി 101 പാവപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് സൗജന്യമായി തയ്യൽ മെഷീനുകൾ നൽകിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കഷ്ടതകളിൽ ചെറിയ ഒരു ആശ്വാസം നൽകാൻ ഇവിടുത്തെ KMCCയുടെ കാസർഗോഡ് ജില്ലാ അജ്മാൻ KMCCയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലം KMCC നടത്തി വരുന്ന ഒരുപാട് പരിപാടികൾ അവരുടെ 9-ാമത്തെ ബൈത്തുർ റഹ്മ കാസർഗോഡ് മണ്ഡലം KMCCയുടെ പ്രസിഡന്റ് സലാം കന്യപ്പാടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ടീം നടത്തി വരിക്കുന്ന 9-ാമത്തെ ബൈത്തുർ റഹ്മ മറ്റൊരു മതത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകാൻ തീരുമാനിക്കുകയും അതിൻ്റെ ആദ്യ ഗഡു വിതരണവും കൂടി ഇവിടെ നടക്കുകയുണ്ടായി. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, സാമൂഹിക സേവന രംഗത്ത്, രാഷ്ട്രീയ പ്രവർത്തനോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മാനവ മൈത്രിക്ക് മലയോര മണ്ണ് എന്നുള്ള മുദ്രാവാക്യം
ഇന്നത്തോടുകൂടി ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഒരാ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനമായി ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ സംഘാടകരായി ഈ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ തുടരും. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി, നമുക്കറിയാം 3 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പരിപാടിയാണ്. ബഹുമാന്യനായ വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ സമ്മേളനം വെച്ചോളൂ, ഞാൻ അവിടെ എത്തും. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വളരെ തിരക്ക് പിടിച്ച സമയം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം എത്തി തിരിച്ചു പോയിരിക്കുകയാണ്. സ്വാഗതം പറയേണ്ടത് അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പാണ്. അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കണക്കിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു പോയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ ഹാർദവമായി ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഒരു കാലഘട്ടം കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയും മിന്നാന്ന് നടന്ന സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ കേരള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ട്രഷറായി തെരഞ്ഞെടുക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ചെർക്കളം അബ്ദുള്ള സാഹിബ്, അബ്ദുള്ള സാഹിബിനെ അർഹിച്ച രീതിയിൽ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ നമുക്കറിയാം ഒരുപാട് കാലം ഈ മണ്ഡലത്തിൻ്റെ MLA ആയിക്കൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഈ പ്രദേശങ്ങളിലൊക്കെ വികസനങ്ങൾക്ക് തുടക്കം കുറിച്ച നമ്മുടെ പ്രിയങ്കരനായ നേതാവ് CT അഹമ്മദ് അലി സാഹിബ് വീണ്ടും നമുക്കറിയാം അദ്ദേഹത്തെ പിന്നെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ബഹുമാന്യനായ CT അഹമ്മദ് അലി സാഹിബിനെ ഈ മലയോര മണ്ണിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് MC കമറുദ്ദീൻ സാഹിബ്, അത് എ അബ്ദുറഹ്മാൻ സാഹിബ്, അതുപോലെ തന്നെ കല്ലട്ടറ മായിനാജി സാഹിബ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഇസ്മായിൽ വയനാട്, മാനവ മൈത്രി പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന സായിറാം ഗോപാലകൃഷ്ണ വിട്ട്, അദ്ദേഹം അസുഖം കാരണം എത്തിച്ചേർന്നിട്ടില്ല. അതുപോലെ തന്നെ ബഹുമാന്യനായ കാസർഗോഡിന്റെ MLA NA നെല്ലിക്കുന്ന്, ബഹുമാന്യനായ മഞ്ചേശ്വരം MLA PB അബ്ദുറസാഖ് സാഹിബ്, AGC ബഷീർ, TE അബ്ദുല്ല സാഹിബ്, യഹിയ തളങ്കര, MS മുഹമ്മദ് കുഞ്ഞി സാഹിബ്, KMCC ഖാദർ ചെങ്കള, അമാനുള്ള പള്ളങ്കോട്, ബഹുമാന്യനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ സഹഭാരവായി മുനീർ ഹാജി, യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അസ്രഫ് എഡ്നീർ, സെക്രട്ടറി DD കബീർ, ബഹുമാന്യനായ അബ്ദുല്ല മുഗു, ബഷീർ പള്ളിക്കോത്ത്, കാസർഗോഡ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് AM കടവത്ത്, ജനറൽ സെക്രട്ടറി അബ്ദുല്ല കുഞ്ഞി ചെർക്കള, ജില്ലാ മുസ്ലിം ലീഗിന്റെ കാര്യദർശി മൂസാബി ചെർക്കള, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായന്റടി, STU സംസ്ഥാന നേതാവ് അസ്രഫ് കൽ, ബഗ്രാബത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AA ജലീൽ, സംസ്ഥാന MSFന്റെ ദേശീയ സെക്രട്ടറി അസീസ് കളത്തൂർ, ഉദുമ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് KA ബക്കർ സാഹിബ്, CI അമീദി MSF തുടങ്ങി വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും, ഒരുപാട് നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ സന്നദ്ധരായിരിക്കുകയാണ്. ഇവരെയൊക്കെ പേരെടുത്ത് പറയുന്നില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള വിശിഷ്ട അതിഥികളും സംഘാടക സമിതി ഭാരവാഹികളും MSFന്റെ യൂത്ത് ലീഗിന്റെ പ്രതിനിധികൾ, MSFന്റെ പ്രതിനിധികൾ, സംഘാടക സമിതി ഭാരവാഹികൾ, പോഷക സംഘടനയുടെ നേതാക്കൾ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നാട്ടുകാർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങി ഇവിടെയുള്ള മുഴുവൻ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ നമുക്കറിയാം 3 മാസത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. 8 പഞ്ചായത്തുകളിൽ നിന്ന് ഞങ്ങൾ രൂപീകരിച്ച സംഘാടക സമിതിയുടെ ചെയർമാൻ മായിക്കാളോട്ടിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. രാത്രിയും പകലും എന്നില്ല വ്യത്യാസമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ ഈ പഞ്ചായത്തുകളിൽ കയറിറങ്ങിക്കൊണ്ട് ഞങ്ങളെ സ്വീകരിച്ച മുഴുവൻ ഈ പഞ്ചായത്തിലെ പ്രതിനിധികൾക്കും, അതിനുവേണ്ടി ആഹാരോത്രം പ്രവർത്തിച്ച ഞങ്ങളുടെ ചെയർമാൻ മായിങ്കേളോട്ടാണ് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത്. മായിങ്കേളോട്ടിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി മായിങ്കേളോട്ടിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മുസ്ലിം ലീഗ്.